ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇതൊരു നോർമൽ വർക്കിംഗ് ഡേ, അതിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ ഒരു ഡെയിലി ക്ലീനിങ് റുട്ടീൻ ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത്. ബിസി ഡേയ്സ് കഴിഞ്ഞിട്ടൊന്ന് റീസെറ്റ് ആവുന്ന ഒരു ടൈമാണ് അപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നതും, പിന്നെ ഇനി എങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട് ക്ലീനിങ് ചെയ്യാം അതിൻ്റെ കുറച്ച് തോട്ട്സൊക്കെയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോഴത്തെ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് നാൾ മുന്നേ വരെ 5:30 ആയിരുന്നു. ഇപ്പം ഞാനതൊരു 5 മിനിറ്റ്സ് ഏർലിയർ ആക്കിയിട്ട് ഇപ്പോൾ 5:25 AM എൻ്റെ മോർണിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എത്ര ലേറ്റായിട്ട് കിടന്നാലും അലാം അടിക്കുമ്പം ഞാൻ എന്തായാലും ഇപ്പോൾ എഴുന്നേക്കും. അപ്പം അങ്ങനെ ഒരു നമുക്ക് ഉറക്കം പോവാതിരിക്കുക, അങ്ങനെ കുറച്ചൊരു ക്ഷീണം തോന്നുമെങ്കിലും നമുക്ക് അങ്ങ് എഴുന്നേറ്റ് വന്നാൽ അത് ഓക്കെ ആവും കേട്ടോ. അപ്പം രാവിലത്തെ അത്യാവശ്യത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6 to between 6 and 6:15 ഒക്കെ ആകുമ്പോഴത്തേനും എന്തായാലും കിച്ചണിലെത്തും. അപ്പോൾ കിച്ചണിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്, കാരണം 7 by 7 ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാക്കുക എന്നാലാണ്. മോനാണ് വീട്ടിൽ നിന്ന് ആദ്യം പോകുന്നത്, 7:30 ആകുമ്പോൾ പോകും. അപ്പോൾ ഒരു 7:15 ആകുമ്പോഴെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റായിട്ട് റെഡി ആയാലാണ് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കുക. അപ്പോൾ ഇന്നും പുട്ടും പയറുമാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പുട്ട്. അപ്പോൾ പുട്ട് പഴം ഉണ്ടാക്കും, പല പല കോമ്പിനേഷൻസ്, ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കും, കടല ഉണ്ടാക്കലുണ്ട് അങ്ങനെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പുട്ടും പയറുമാണ്. അപ്പോൾ ചെറുപയർ ഓൾറെഡി തലേദിവസം തന്നെ എന്തായാലും വെള്ളത്തിലിടും കേട്ടോ. തലേദിവസം ഇടാതെ നമ്മൾ എത്ര ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടു എന്ന് പറഞ്ഞാലും ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി, നല്ലൊരു ടേസ്റ്റ് വരുന്നത് എന്തായാലും തലേദിവസം വെള്ളത്തിലിടുമ്പോഴാണ്. അപ്പോൾ അത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് എന്തായാലും സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് പൊട്ടിച്ചിടാമെന്ന് വിചാരിച്ചു. ഞാൻ ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതൊന്ന് പൊട്ടിച്ച് സെറ്റാക്കാം, കാരണം ഞാൻ മാക്സിമം സാമ്പാറിൻ്റെ കാര്യങ്ങളും കൂടി സൈഡ് ബൈ സൈഡ് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അപ്പം ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് സാമ്പാർ കൂടി പൊട്ടിച്ചിട്ട്, അത് തലേദിവസം ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ആക്കുകയാണ്. പിന്നെ ഇന്ന് പുട്ട് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഓട്സ് പുട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട്. സാമ്പാറിന് വേണ്ടിയുള്ള പരിപ്പ് ഞാൻ കുതിർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം പുട്ടിൻ്റെയൊക്കെ കാര്യങ്ങൾ കഴിയുമ്പോഴത്തേനും അതൊന്ന് കുതിർന്ന് കിട്ടുമല്ലോ. അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ പുട്ട് നനച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മിക്കവാറും കേക്കേ പുട്ടുപൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുക. കേക്കേ അല്ലെങ്കിൽ പൊൻകതിർ അല്ലെങ്കിൽ അജ്മി. അപ്പം ഇതെല്ലാം തന്നെ നമുക്ക് വാട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് പച്ചവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഞാൻ നനച്ചെടുക്കുകയാണ് ചെയ്യുക. പുട്ടിലോട്ട് ഉപ്പിടില്ല, പച്ചവെള്ളത്തിലോട്ട്. അതുപോലെ തന്നെ സൈഡ് ബൈ സൈഡ് ഞാൻ കുറച്ച് ഓട്സ് എടുത്തിട്ട് അതും നനച്ച് വെക്കുന്നുണ്ട്. പിന്നെ പുതിയ റുട്ടീനൊക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പോയത് ചെടികളുടെ കാര്യമാണ് കേട്ടോ. മുന്നേ ഞാൻ ചെടികൾ അത്യാവശ്യം തെറ്റില്ലാണ്ട് നോക്കിക്കൊണ്ടിരുന്നിരുന്നതാണ്. ഇപ്പം എനിക്ക് തീരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ കെയർ ആവശ്യമില്ലാത്ത ചെടികൾ മാത്രമേ നിൽക്കുന്നുള്ളൂ, കുറേയൊക്കെ ഉണങ്ങിപ്പോയി. അപ്പോൾ അതെന്തായാലും ഇപ്പം ഞാൻ അത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. നിൽക്കുന്ന ചെടികളൊക്കെ നിൽക്കട്ടെ, ബാക്കി പയ്യെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പയ്യെ തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ. അതും ചില ദിവസങ്ങളിലൊക്കെ മിസ്സായി പോകാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദാ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മേലെ തന്നെ ഒരു വൈറ്റ് മാഗ്നറ്റിക് ബോർഡ് ഉണ്ട്. അപ്പോൾ അതിനകത്താണ് ഞാൻ നമ്മൾ തീരുന്ന ഗ്രോസറി അപ്പോൾ നമുക്ക് എഴുതിയിടുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ അത് ഞാൻ ആ ഒരു ബോർഡിലാണ് കേട്ടോ എഴുതി വെക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഫുള്ളായി. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് തുടച്ചെടുക്കുകയാണ്. വൈറ്റ് ബോർഡ് മാർക്കർ വെച്ച് എഴുതുകയാണെങ്കിൽ ഇത്രയും പ്രയാസമില്ല തുടയ്ക്കാൻ. ഞാനത് പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടാണ് എഴുതുന്നത്, അതുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെടുന്നത്. അപ്പോൾ പുട്ട് അവിടെ ആവി കയറുന്നുണ്ട്, പിന്നെ പയർ അപ്പോഴത്തേനും റെഡി ആയിട്ടുണ്ട്. 7
ഏഴ് ഏഴേകാല് ആ ഒരു സമയത്തിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കും കേട്ടോ. അപ്പം ആ ഒരു സമയം കൊണ്ട് മോൻ വേഗം തന്നെ റെഡിയാവും, കുളിച്ച് റെഡിയായിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റായിട്ട് വരും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പം ഒരു ബിറ്റ്വീൻ 7:15 to 7:30 മോൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലെയും പോലെ ഇവിടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ചില കുട്ടികൾ എല്ലാ ഫുഡും കഴിക്കില്ലല്ലോ, ചില കുട്ടികൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ ഭക്ഷണവും ഭക്ഷണം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഫേവറേറ്റ് ഫുഡാണെങ്കിൽ അവർക്ക് സമാധാനമായിട്ട് കഴിക്കും. പക്ഷേ ചില സമയത്ത് നമ്മൾ ഹെൽത്തി ഓപ്ഷൻസ് വെക്കുമ്പോഴത്തേനും കുറച്ച് ഇഷ്ടക്കുറവും ആവശ്യത്തിന് കഴിക്കാതിരിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. 7:30 to 8 ആണ് നമ്മളുടെ ഒരു വർക്കൗട്ട് ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലോ ഇൻറ്റൻസിറ്റി 30 മിനിറ്റ് വർക്കൗട്ടാണ്. ജസ്റ്റ് നമ്മുടെ ബോഡി ഒന്ന് മൂവ് ചെയ്യുക കേട്ടോ, അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ ഒരു 1 load ലോണ്ടറി മസ്റ്റായിട്ട് ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും വീഡിയോസിൽ ഷെയർ ചെയ്യാറുണ്ട്. അത് രാവിലെ തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മാക്സിമം സ്മാർട്ട് വാച്ച് ഇടാൻ നോക്കും. അപ്പം രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ സ്റ്റെപ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യാമല്ലോ. അപ്പം ഏറ്റവും ഐഡിയലി ഒരു 10,000 steps കിട്ടാൻ വേണ്ടി നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ജോലിക്ക് കയറുന്നതിന് മുന്നേ ഒരു ക്വിക്ക് ക്ലീനിങ് മാക്സിമം കിട്ടുന്ന സമയത്തിൽ ചെയ്യാൻ വേണ്ടി നോക്കലുണ്ട്. അപ്പം അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്തിടുക എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ സ്പ്രേ ചെയ്തത് ജസ്റ്റ് ഡിഷ് വാഷ് ലിക്വിഡും വെള്ളവും മാത്രം മിക്സ് ചെയ്തിട്ട് ഞാൻ ആ സ്പ്രേ ബോട്ടിലിട്ടൊന്ന് സ്പ്രേ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വിനീഗറിൻ്റെ സ്മെല്ല് ഇടയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെടാറില്ല, അപ്പം അത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ദാ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ ആ ഡൈനിങ് ഏരിയ സിറ്റിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെ ഏരിയ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അപ്പം തന്നെ ഒന്ന് അടിച്ചിടാറുണ്ട് ചില ദിവസങ്ങളിൽ, വേണമെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ. അതിനുശേഷം ഇവിടെ വീട് മൊത്തം ചേച്ചി അടിച്ചു വാരി തുടയ്ക്കുന്ന ദിവസമാണെങ്കിൽ തുടയ്ക്കുക, അതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ചേച്ചി ഇല്ലാത്ത ദിവസം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇന്നിപ്പം ആ ഫ്രണ്ടിലുള്ള കാർപ്പറ്റ് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ഡെയിലി പിക്കപ്പും പിന്നെ അത്യാവശ്യം ഒരു ഡസ്റ്റിങ്ങും ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സോഫയുടെ സൈഡിലുള്ള ടീപ്പോയിലെല്ലാം അത്യാവശ്യം സാധനങ്ങൾ ഇങ്ങനെ വന്ന് മെസ്സപ്പ് ആവാൻ ചാൻസ് ഉള്ളൊരു കോർണറാണ്. ചാർജറ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വരും. അപ്പോൾ അതൊരു ഡെയിലി ബേസിസിൽ നമ്മളെടുത്ത് പ്രോപ്പറായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, സിറ്റിംഗ് റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നീറ്റാക്കി ഇടേണ്ട സ്ഥലമാണ്. അപ്പോൾ ഡെയിലി ബേസിസിൽ എന്തായാലും വേറെ ഉള്ളിലുള്ള ഏരിയാസിൽ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും നമ്മളുടെ എൻട്രൻസ് അതുപോലെ സിറ്റിംഗ് റൂം ഇതെല്ലാം നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഗസ്റ്റ് ഏത് സമയം വേണമെങ്കിലും വരാവുന്നൊരു ഏരിയ ആണല്ലോ. അപ്പോൾ അത് ഡേൻ്റെ ആദ്യം തന്നെ നമ്മൾ സെറ്റാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം നമുക്കൊരു സമാധാനമായിരിക്കും. രാവിലെ ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് സമയമാണ് കിട്ടുക. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള മെയിൻ ഹൈ ട്രാഫിക് ഏരിയാസ് ഒന്ന് ക്ലീൻ ആക്കി ഇടാനാണ് നോക്കുക. പിന്നെ വീട്ടിലെ പൊടിയെടുക്കുക എന്നുള്ളത് മൺഡേ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ മൺഡേ ആണ് ഡസ്റ്റിംഗ് ചെയ്യുക. അപ്പോൾ മൺഡേ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ മെയിൻ ആയിട്ടുള്ള സിറ്റിംഗ് റൂമിൻ്റെ ഏരിയ പിന്നെ അതുപോലെ ഡൈനിങ്ങിൻ്റെ കൗണ്ടേഴ്സ് അവിടെയൊക്കെ നല്ലപോലെ പൊടിയുണ്ടാവും. അപ്പം അത് എന്തായാലും വീക്ക്ലി വൺസ് എടുക്കും. ഇതിപ്പോൾ ഒരു 9:30 ആകുമ്പോഴത്തേനും നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോഴത്തേനും ഞാൻ നമ്മളുടെ സിറ്റിംഗ് ഏരിയ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എൻട്രി വേ പിന്നെ അതുപോലെ ഈ ഒരു റൂമും അത്യാവശ്യം നീറ്റാക്കി ഇട്ടിട്ട് പിന്നെ തുണികൾ മടക്കാനുള്ളത് അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു പോവാണ് കേട്ടോ. പിന്നെ 9:30 to 12 ഒക്കെ വരെ എന്തായാലും വർക്കിംഗ് ടൈമാണ്. പിന്നെ കറികളൊക്കെ എക്സ്ട്രാ അധികം ഉണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടി നേരെ ഇരിക്കും. അതല്ലെങ്കിൽ പിന്നെ 12 ആകുമ്പോഴത്തേനും കുറച്ച് ചോറ് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ഇങ്ങ് വരും. അപ്പോൾ എനിക്കതൊരു ബ്രേക്കും ആയിരിക്കുമല്ലോ, കണ്ടിന്യൂസ് ഇരിക്കേണ്ട. അപ്പോൾ ഇതാ അരി തീർന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ സ്വാദിൻ്റെ മട്ട റൈസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതാ അരി ഇട്ട് വയ്ക്കുന്ന പാത്രത്തിലോട്ട് ജസ്റ്റ് അതൊന്ന് പൊട്ടിച്ചിടുകയാണ്. ഈ ജോലികളൊക്കെയും നമ്മുടെ വീക്കെൻഡ്സിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ സെറ്റായിട്ടില്ല. പിന്നെ ഇവിടെ നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒതുങ്ങി സെറ്റായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പയ്യെ വീക്കെൻഡ്സും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ റുട്ടീൻ സെറ്റായി വരുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ ലഞ്ചിൻ്റെ ജോലികളെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പം സാമ്പാർ ഉണ്ടാക്കണം. ഒരുപാട് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്കൊരു സാമ്പാർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മുട്ട പൊരിച്ചതും പിന്നെ പപ്പടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് തന്നെ ചോറ് കഴിക്കാനാണ് ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കും, അങ്ങനെയാണ്. അതല്ലെങ്കിൽ സാമ്പാർ, അല്ലെങ്കിൽ ഒരു തക്കാളി ചമ്മന്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഴുക്ക് വരട്ടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് ചോറ് ഉണ്ടാക്കുക. മിക്കവാറും ചോറ് തന്നെയാണ് കഴിക്കുക. അപ്പം ഞാൻ ഡയറ്റാണെങ്കിൽ, ഡയറ്റ് പോലെ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കും. ചപ്പാത്തിയും ഈ വെജിറ്റബിൾ എന്ത് കറികളാണോ അതൊക്കെ കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കും. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു മാസമായിരുന്നു ജാനുവരി. നിന്ന് തിരിയാൻ സമയം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പം അത്രയും തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയും ഈ മന്ത് അത്യാവശ്യം തിരക്കുണ്ട്, കാരണം മോളുടെ എക്സാംസ് നടക്കുകയാണ്. പിന്നെ അതുപോലെ ഞാനൊരു സ്വിമ്മിംഗ് കോച്ചിങ്ങിന് പോകുന്നുണ്ട്, അപ്പം അതിനും സമയം പോവും. അപ്പം എന്തായാലും അത്യാവശ്യം ഒന്ന് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നീക്കിയില്ലെങ്കിൽ പല പല കാര്യങ്ങളും പെൻഡിങ് വരുന്ന എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇനി വരുന്ന, അതായത് ഫെബ്രുവരിയിൽ, അത്യാവശ്യം ഒരു ക്ലീനിങ് എന്തായാലും പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത്. ക്ലീനിങ് മാത്രമല്ല, ഈ മീൽ പ്ലാനിങ്ങും ഒന്ന് ചെയ്തു പോകണമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും സെറ്റാക്കിയാൽ തന്നെ നമുക്ക് കുറച്ചൊരു കൺട്രോൾ വരുന്ന പോലെയാണല്ലോ. അപ്പം ഞാൻ മെയിൻലി ഡീപ്പായിട്ടുള്ള എല്ലാ ക്ലീനിങ്ങും വീക്കെൻഡ്സ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീക്കെൻഡ്സിലാണ് എനിക്ക് കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ സെറ്റാക്കി വെക്കുമ്പോൾ വീക്ക് ഡേയ്സ് കുറച്ച് ഈസി ആയിട്ട് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത് അപ്പം വീക്കെൻഡ്സ് സാറ്റർഡേസിനും സൺഡേസിനും വേണ്ടി പ്രത്യേകം ടാസ്ക്സ് അസൈൻ ചെയ്ത് വെച്ച് പോകുമ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ അതുപോലെ വീക്ക് ഡേയ്സിൽ നമുക്ക് കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു പറഞ്ഞിട്ട് ഓരോ ഡേയ്സിനും കുറച്ച് ടാസ്ക്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് മൺഡേ ഞാൻ ഡസ്റ്റിങ്ങാണ് ചെയ്യുക, അങ്ങനെ. പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ഞാൻ ഓർക്കില്ല. ഐ തിങ്ക് ട്യൂസ്ഡേ ഞാൻ, എനിക്ക് തോന്നുന്നു, എല്ലാ മിററേഴ്സ് ക്ലീൻ ചെയ്യുക, അങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകൾ. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓരോ ദിവസവും കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ വർക്ക് ലോഡ് അനുസരിച്ചിരിക്കുമല്ലോ. അപ്പോൾ പ്ലാൻ ചെയ്താലും അത് കംപ്ലീറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. പക്ഷെ എന്നാലും ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട് പ്ലാൻ ചെയ്യുക. പെൻഡിങ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ തീർക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലെ ആ പ്ലാൻ ചെയ്ത സംഭവങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ കുറേ മുന്നേയൊക്കെ ഞാനിതുപോലെ ക്ലീനിങ് ചെക്ക് ലിസ്റ്റൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോന്നിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും കുറേ തിരക്കുകൾ വന്നപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അതൊക്കെ പോകുമല്ലോ. അപ്പോൾ ഇപ്പം വീണ്ടും നമുക്കത് കാര്യങ്ങൾ കറക്റ്റായിട്ട് സെറ്റായിട്ട് ചെയ്തു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ലഞ്ചാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് നമ്മുടെ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉച്ചയായപ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ അതും കൂടി കാണിച്ചു തരാം. കുറച്ച് കുരുമുളകിട്ട കക്ക ഫ്രൈ, പിന്നെ ഇത് BBQ ചിക്കൻ സ്ട്രിപ്സ് എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അതുപോലെ ഗ്രിൽഡ് ഫിഷാണ്, ഗ്രീൻ പെപ്പറിൻ്റെ ഫ്ലേവറുള്ള ഗ്രിൽഡ് ഫിഷ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് കടലമാവ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ ചിക്കൻ സ്ട്രിപ്സാണ്. പിന്നെ കുറച്ച് സാലഡും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടിയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ക്ലീനിങ്ങിൽ മിററൊക്കെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തു, അതുപോലെ ഡസ്റ്റിങ്ങും ഒക്കെ കറക്റ്റായിട്ട് ചെയ്തു. ഈ ടി വി യൂണിറ്റിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ നല്ല പോലെ ഡസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ ആ കാർപ്പറ്റ്സ് ക്ലീൻ ചെയ്തു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചാണെങ്കിലും നമ്മൾ വിചാരിച്ച ആ ഒരു കാര്യം ചെയ്ത് തീർത്താൽ തന്നെ നമുക്ക് നല്ലൊരു സമാധാനമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. ലഞ്ച് കഴിക്കാൻ നല്ല എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്തായാലും ഡയറ്റൊന്നുമില്ല, ചോറ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല നാടൻ മാങ്ങ ഉണ്ടായിരുന്നു, അത് കുറച്ച് ചമ്മന്തിയും കൂടി ആക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ.